നോക്കിയാലും നമുക്കിത് എന്താണെന്ന് മനസ്സിലാവൂല അല്ലേ. അത് വായ പൊളിച്ച് ഒരു കറുത്തൊരു ഇത്. മുമ്പ് ആ പട്ടികളെ അയാൾ തല്ലിക്കൊല്ലായിരുന്നു ഈ ചേച്ചിയുടെ കയ്യിൽ. ഇതെന്താന്ന് മനസ്സിലായോ? മൂഷികൻ, മൂഷികൻ. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളെ തെറി പറയാൻ തോന്നും. കേരളത്തിലെങ്ങും കാണാൻ പറ്റാത്ത ഒരു സാധനം ഞങ്ങളിവിടെ ഒരു മാർക്കറ്റിൽ വാങ്ങാൻ പോവാണ്. വാങ്ങാൻ പോകുന്നത് നമ്മുടെ ഫിറോസിൻ്റെ ചാനലിൽ ഒരു പുതിയ വീഡിയോ വരുന്നുണ്ട്. എന്താണ് സംഭവം? പട്ടി ഗ്രേവി. ഇവിടുത്തെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളുണ്ട്, അവർ കഴിക്കണു എന്ന് പറഞ്ഞപ്പോൾ അവർ ഇന്നതാ കറി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു ബ്ലോഗാക്കാം, അത്രേ ഉള്ളൂ. ഇല്ലാണ്ട് നമ്മളത് തെറ്റിദ്ധരിക്കുക, കുറ്റം പറയുന്നത് വേണ്ട. നമ്മുടെ ഇന്ത്യയിലും ഇത് അവൈലബിൾ ആണ്, നാഗാലാൻഡില് ഇന്ത്യയിലും പട്ടി ഇറച്ചി അവൈലബിൾ ആണ്. അപ്പോ അവരെയും ചീത്ത പറയണ, അവരിത് ഭക്ഷിക്കുന്നതാണ് അല്ലേ. അവർ നമ്മുടെ അടുത്ത് നാല് കാലുള്ള എല്ലാത്തിനും ഒരു കഴിക്കുന്ന ഒരു സാധനം ഒഴിച്ച് മേശ ഒഴികെ മേശ അത് ഉള്ളു. അപ്പൊ ഇവരെല്ലാം കഴിക്കും, എലി പട്ടി തുടങ്ങിയ എല്ലാ സാധനം എല്ലാ സാധനങ്ങളും. അവർക്കത് ചെറുപ്പം മുതലേ ശീലിച്ചാണ്. പിന്നെ അവർക്ക് അതൊരു ഇതില്ല. നമ്മൾ പിന്നെ നമ്മളിത് കണ്ടിട്ടില്ല. നമ്മുടെ ആളുകൾ കാണുമ്പോ അവർക്കൊരു ഒരു അരോചകം ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളത് നോർമലായിട്ട് എടുത്താൽ മതി. ഇവിടുത്തെ സംസ്കാരങ്ങളാണെന്ന് പറഞ്ഞിട്ട് എടുത്താൽ മതി. അല്ലാതെ ദേഷ്യം വേറെ ഒന്നും തോന്നണ്ട. കാരണം ഞങ്ങളിപ്പോ ഇന്തോനേഷ്യയിൽ കുറച്ച് ദിവസം കറങ്ങാൻ വന്നപ്പോ ഞങ്ങളുടെ കൺമുന്നിൽ കണ്ട ഒരു കാഴ്ച തീർച്ചയായിട്ടും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. കാരണം ഇങ്ങനെയൊക്കെ ആളുകൾ ജീവിക്കുന്നു. നമ്മൾ ശരിക്കും മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും കെട്ടാം. എക്സ്ട്രീം മാർക്കറ്റ് തന്നെ പേര് മാർക്കറ്റാണ്. പക്ഷെ അവിടെ ഒരു ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മാർക്കറ്റ് ഫീൽ ആണ്. അതെ, ഓക്കെ. അപ്പൊ ടോം ഹോണിലെ, അതായത് ഇന്തോനേഷ്യയിലെ ടോം ഹോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവനാണ് നമ്മളെ കൊണ്ടുവന്നത്, യാസീൻ. അപ്പൊ ഇവിടെ ഒരു എക്സ്ട്രീം മാർക്കറ്റ് ഉണ്ട്. അതായത് നമ്മൾ കാണാത്ത കുറച്ച് കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളോടൊപ്പം ഡേഡി ഉണ്ട്. ഞങ്ങളപ്പോ ആ എക്സ്ട്രീം മാർക്കറ്റിൽ പോയിട്ട് ഇവർക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പട്ടിയെ വാങ്ങാൻ പോവാണ്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്കത് ശരിക്കും പറഞ്ഞാൽ താല്പര്യമില്ല, എങ്കിലും നിങ്ങളത് കാഴ്ച എത്തിക്കാന്നുള്ളൊരിതാണ്. അപ്പൊ എന്തായാലും ചീത്ത വിളിയോ ഇതൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ തുടരുകയാണ്. ഇതാണ് മാർക്കറ്റിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ നിന്ന് നമ്മളോട് കുറച്ച് നടന്നിട്ട് വേണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലത്ത്, മാർക്കറ്റിൽ ആ ഒരു പ്രത്യേക സ്ഥലത്ത് എത്താൻ. അപ്പം ഇവിടെ ഇടതുവശത്തേക്ക് ആയിട്ട് കുറച്ച് കടകളൊക്കെ കാണാം. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കാണുക. പിന്നെ പോകട്ടെ, ഭയങ്കര കെട്ടുകെടുക്കൊരു സൗണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ബൈക്കിനും ഭയങ്കര ശബ്ദമാണ്. പെട്രോളിനൊക്കെ വിലക്കുറവാണ്, 40 രൂപ പെട്രോളിനുള്ളൂ ഇവിടെ ഇന്ത്യൻ രൂപ അനുസരിച്ചിട്ട്. അപ്പോൾ ഇവരുപയോഗിക്കുന്ന വണ്ടികളൊക്കെ ഇത് കുറച്ച് നല്ല മോഡൽ വണ്ടികളായിരിക്കും. അപ്പം അതല്ല, ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വണ്ടികളാണ് ഇവരുപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഇവിടുത്തെ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ കടക്കുമ്പോൾ തന്നെ ഇവിടെ ധാരാളം നമ്മൾ മീനുകളൊക്കെ കാണാം. ആ മീനുകളൊക്കെ നല്ല വെറൈറ്റി ഡിസൈനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ ഉണക്കിയിട്ട് ഒരു അമ്പും വില്ലും പോലെയൊക്കെ ആക്കിയിട്ടാണ് ഇവർ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്ന കാഴ്ച, അത് വേറെയാണ് കാണിച്ചുതരാം. ജസ്റ്റ് കാണിച്ചാണ്, ഇതൊരു വെറൈറ്റി ആയിട്ട് മീൻ ഉണക്കി വെച്ചേക്കണത് കണ്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ മീനുകളൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തക്കാളി, ഉരുളക്കിഴങ്ങ്, ചെറിയുള്ളി അതൊക്കെ തന്നെയാണ് ഇവിടെ മാർക്കറ്റിൽ കിട്ടുക. വില ഒന്നും അധികമൊന്നുമില്ല. നമ്മുടെ ഇന്ത്യൻ രൂപയൊക്കെ അനുസരിച്ചിട്ട് അതൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇതിപ്പോൾ ഈ മാർക്കറ്റിൽ തന്നെ നമ്മൾ കൊണ്ടാട്ടം എന്ന് പറയുന്ന സാധനമല്ലേ, എണ്ണയിലിട്ട് പൊരിച്ചിട്ട് വൈകിട്ട് കുട്ടികൾക്കൊക്കെ ഒരു 4 മണിക്കൊക്കെ കൊടുക്കുന്ന ഒരു പലഹാരം ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ. അപ്പോൾ അത് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ളത് ഇതുപോലത്തെ മോഡൽസൊക്കെ കിട്ടും കണ്ടോ. കുറേയൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ കാണും, ചിലതൊന്നും കാണാത്തതുണ്ട്, ചിലത് കളർഫുള്ളാണ് കേട്ടോ. അങ്ങനെ കുറേയധികം മോഡൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ വേറെയും കുറേ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ടോ ഈ ചേച്ചിയുടെ കയ്യിൽ? ഇതെന്താണെന്ന് മനസ്സിലായോ? മൂഷികൻ, മൂഷികൻ. എലി. അപ്പോൾ എലിയൊക്കെ ഇതുപോലെ അവർ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂഷികൻ എന്നുള്ള മലയാളം തന്നെയാടാ. അപ്പോൾ ഇതിനെയൊക്കെ അവർ തൊലി ഇങ്ങനെ കരിച്ച് കളഞ്ഞിട്ട് റെഡിയാക്കി വെച്ചേക്കാനാണ്. ഇതൊക്കെ ആൾക്കാർ ഇവിടെ കഴിക്കും. നമ്മുടെ നാട്ടിലും ചിലവർ കഴിക്കുന്നുണ്ട്. അതിന് എന്താ കുഴിമുയൽ എന്നൊക്കെ ഉള്ള പേരിൽ നമ്മുടെ നാട്ടിലും കിട്ടും കേട്ടിട്ടുണ്ടോ കുഴിമുയൽ. ആ അത് തന്നെ സാധനം. പിന്നെ ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ധാരാളം സ്ഥലത്ത് നമ്മൾ കൂടുതലും കാണുന്നത് മീനുകളായിരിക്കും. ആ മീനുകളാണ് ആ തൂക്കിയിട്ടേക്കണത്, മാല പോലെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ മീനുകളാണ്, ഉണക്കമീനാണ് ഇങ്ങനെ മാല പോലെ തൂക്കിയിട്ടേക്കണത്. പിന്നെ ഈ മാർക്കറ്റിൽ നമ്മൾ ലേഡീസിൻ്റെയൊക്കെ ഐറ്റംസ് അതൊക്കെ തന്നെ നമുക്കിവിടെ കാണാം. ഇനി കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവിടെ
കണ്ടോ ക്യോസാൻഡ്ര എന്ന് എഴുതിയിരിക്കുന്നത്. ആ സ്ഥലത്താണ് നമ്മുടെ വെറൈറ്റി കാഴ്ചകളുള്ളത്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഹായ്, ഇതാണ് മാർക്കറ്റ്. ഈ മാർക്കറ്റിൽ നമ്മൾ ഇവിടെ നോക്കിയാൽ ഒന്നും കാണുന്നില്ല. പക്ഷെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ അറിയാൻ കണ്ടോ, കുറച്ച് പട്ടികൾ ചത്ത് കിടക്കുന്നത് കണ്ടോ. ഇത് നോക്കിയേ, ഒരു കുറച്ച് പട്ടികളെ കൂട്ടിലിട്ടിട്ടുണ്ട്, താഴത്തെ രണ്ട് പട്ടികൾ ചത്തിടപ്പുണ്ട്. ഞങ്ങൾ വന്നതിന് തൊട്ട് മുമ്പ് ആ പട്ടികളെ അയാൾ തല്ലിക്കൊല്ലായിരുന്നു. ഞങ്ങൾ കാണിച്ചില്ല, കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പട്ടികളെയൊക്കെ അവർ ഭക്ഷണമാക്കി കഴിക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, അത് ഈ ബോർഡിന് താഴെ, ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു ബോർഡിന് താഴെ പട്ടികളെ അതിൻ്റെ തോലൊക്കെ കരിച്ചിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ കാണുന്നത് ഇതാ, നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല ഈ ഒരു കാഴ്ച. പക്ഷേ ഞാൻ കാണിച്ചു തന്നത് മാത്രം. അപ്പോൾ ഇതൊക്കെ ഇവർ ഇന്തോനേഷ്യക്കാർ കഴിക്കും. അത് ഒരു പ്രത്യേക മതവിഭാഗക്കാരാണ് കഴിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഇവിടെ പന്നിയുടെ ഇറച്ചി വളരെ സുലഭമായിട്ട് കിട്ടും. നോക്കിയാൽ അറിയണ്ട എന്തൂരം. ഈ ഒരു ഹാളിൽ ഇവിടെ മുഴുവൻ കാണുന്നത് കൂടുതലും പന്നി ഇറച്ചിയാണ്. ഇനി ഇത് കൂടാതെ കുറച്ചും കൂടി വെറൈറ്റി സംഭവങ്ങൾ ഈ ഒരു മാർക്കറ്റിലുണ്ട്. നമുക്ക് നോക്കാം. പന്നി ഇറച്ചിയാണ് ഇവരുടെ മെയിൻ. അവിടെ നോക്കിയാൽ നമുക്ക് മുഴുവനും ഈ സ്റ്റാളുകളിൽ കൂടുതലും കാണുന്നത് പന്നി ഇറച്ചിയാണ്. ഇനി ഇത് കൂടാതെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ഒരു കറുത്ത സാധനം കിടക്കുന്നത്. ഇതെന്താന്ന് മനസ്സിലായോ? ഇങ്ങനെ നോക്കിയാൽ നമുക്കിത് എന്താണെന്ന് മനസ്സിലാവില്ല അല്ലേ. എന്തോ വായ പൊളിച്ച് ഒരു കറുത്തൊരു ഇത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് വവ്വാലാണ്. ഇത് അവിടെ വവ്വാലിൻ്റെ ചിറക് കൂരിയ ഒരു വച്ചിട്ടുണ്ട് കേട്ടോ. ധാരാളം വവ്വാലുകൾ ഇതിൻ്റെയൊക്കെ ഇറച്ചി ഇവിടെ പോലെ വിൽക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തോല് കരിച്ചു വച്ചേക്കാണ്. ഇനി വേറൊരു സംഭവമുണ്ട്, ഇതാ കിടക്കുന്നു. എന്താണെന്ന് നോക്കിയേ, പാമ്പ്. ഇതുപോലെ പാമ്പിൻ്റെ ഇറച്ചിയും ഇവിടെ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പാമ്പിനെ കൊന്നാൽ വിവരം അറിയും. അതുപോലെ ഇത് പെരുമ്പാമ്പ് അല്ലെങ്കിൽ മലമ്പാമ്പ് എന്നൊക്കെ പറയുന്നതാണ്. ചെറുതും വലുതൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ചെറുതാണ്, ഇതിനേക്കാളും വലുത് 80 കിലോ ഉള്ളതൊക്കെ കിട്ടും. ഇപ്പോൾ അപ്പുറത്തെ വേറൊരെണ്ണം കിടക്കുന്നത് കണ്ടോ, അതൊക്കെ ചെറുതാണ്. അപ്പോൾ ഇതൊരു 10-80 കിലോ വരെ ഉള്ളതൊക്കെ കിട്ടും. കാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ട് വന്നതാണ്. വളർത്തുന്നത് മാത്രമല്ല, കാട്ടിൽ നിന്ന് അവർ പിടിച്ചുകൊണ്ട് തന്നെയൊക്കെയാണ്. പക്ഷേ ഇവിടെ അതൊന്നും നെഗറ്റീവല്ല. നെഗറ്റീവല്ല എന്ന് ഉദ്ദേശിച്ചത് ഇല്ലീഗലല്ല, ഇവിടെയൊക്കെ അത് നിയമപ്രകാരം അനുവദിച്ചിരിക്കുന്നതാണ്. ഇതേ കണ്ട, ഇവിടെയൊക്കെ അത് തന്നെയാണ്. പന്നിയും പാമ്പും ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ വിൽക്കാനുള്ളത്. ഇതൊക്കെ ആൾക്കാർ കറി വെച്ചേക്കും. എൻ്റെ മണം ഇവിടെ വരുമ്പോൾ നമുക്കവിടെ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ മാംസത്തിൻ്റെ, ഈ പന്നിയുടെയൊക്കെ എന്താ മാംസത്തിൻ്റെ ഒരു മണം നമ്മുടെ മൂക്കിലേക്ക് വന്നിട്ട് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. പട്ടിക്കറിക്കുള്ള പട്ടി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വാങ്ങി അടുത്ത ദിവസം തന്നെ കുക്കിംഗ് വീഡിയോ ഷൂട്ട് ചെയ്യും. അവർ കുക്ക് ചെയ്യുന്നത്, ഞങ്ങളല്ല കുക്ക് ചെയ്യുന്നത്, പ്രത്യേകം ഓർമ്മിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ജസ്റ്റ് ഞങ്ങളുടെ ഒരു കടമ. 1500 രൂപ, അതായത് 3 ലക്ഷം ഇന്തോനേഷ്യൻ രൂപയാണ് ഒരു പട്ടിക്ക് ഇവിടെ വില. ഇന്ത്യൻ രൂപ അനുസരിച്ചിട്ട് 1500 രൂപ. അപ്പോൾ അത് കൊടുത്തിട്ടാണ് ബോബിയും ഡേഡിയും കൂടി അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയേക്കണേ. അപ്പോൾ എന്തായാലും ആ വ്യത്യസ്തമായ വീഡിയോ ഫിറോസിൻ്റെ ചാനലിൽ ഉടനെ നിങ്ങൾക്ക് കാണാം. അതെ. അപ്പോൾ എന്താണ് ഈ വല്ലതും പറയാനുണ്ടോ? വെയിറ്റ് ആൻഡ് സീ. ചീത്ത വിളിക്കാതെ വെയിറ്റ് ചെയ്യുക. അതെ, നല്ല എക്സ്ട്രീം വീഡിയോകൾക്കായിട്ട് എക്സ്ട്രീം മാർക്കറ്റിലുള്ള കാഴ്ച. അതെ, എല്ലാവരും എന്തൂരം ആൾക്കാരെ വാങ്ങിക്കൊണ്ടു പോകണമെന്ന് അറിയാമോ? അപ്പോൾ നമുക്ക് പറ്റില്ല. എന്തായാലും അപ്പോൾ വീഡിയോകൾക്കായിട്ട് വെയിറ്റ് ചെയ്യാം. ബൈ.